ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنی رایا سلطان العلماء شیخنا استاد ابرگل بہمان پٹا سید علی بافقی تنگل مٹ ساداتکل عالمینگل نیداکل مومنینگل ناٹگار سہرتکل سہودری سہودرنما الحمدللہ ای نڈوونوریل മർക്കസു ദഅവ മഹത്തായ മർക്കസു സഖാഫത്തു സുന്നിയുടെ കീഴിൽ ആത്മീയവും ഭൗതികവുമായ ആവശ്യമായ വിജ്ഞാനങ്ങളും പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി ഈ നാട്ടിൽ എന്നും സ്നേഹവും സഹനവും സഹിഷ്ണുതയും സഹകരണവും സഹവർത്തിത്വവും എല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ ഈ മർക്കസു ദഅവയുടെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയ ഒരു നല്ല അനുഗ്രഹീതമായ സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ സ്ഥാപനവും നമ്മുടെ സംരംഭങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടതായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമായി അല്ലാഹു തആല നമുക്ക് വിജയിപ്പിച്ച് തീർമാറാകട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അവൻ വെറും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, വഅമില സാലിഹൻ, അവൻ നല്ല കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു, അവൻ നല്ലത് പ്രവർത്തിക്കുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അവൻ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു തീവ്രവാദിയോ ഭീകരവാദിയോ ഞാനൊരു അക്രമകാരിയോ വർഗീയവാദിയോ അല്ല, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ ലോകസൃഷ്ടാവായ അള്ളാഹുവിനും വിധേയപ്പെടേണ്ട എല്ലാവർക്കും വിധേയപ്പെട്ട് അനുസരണത്തോടെ സമാധാനിയായി ജീവിക്കുന്നവരിൽ ഒരുവനാണ് എന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ വാക്കിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയുണ്ടായി. മർക്കസു ദഅവ, ദഅവ എന്ന് പറയുന്നത് അതിന് പ്രബോധനം എന്നാണ് നാം സാധാരണയായി അർത്ഥം പറയാറുണ്ട്. ബാങ്ക് കഴിഞ്ഞപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ഈ പരിപൂർണമായ ദഅവത്തിൻ്റെ അധിപനായ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥന നടത്തിയത്. പരിപൂർണമായ പ്രബോധനമാണ് ബാങ്ക്. കാരണം അതിൽ വിളിച്ചു പറയുന്നത്, ബാങ്ക് കൊടുക്കുന്നവനോ കൊടുക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്നവനോ ബാങ്ക് കേൾക്കുന്നവനോ അതിൻ്റെ ആളുകളോ വലിയവരാണെന്നല്ല. അല്ലാഹു അക്ബർ ആർക്കും തർക്കത്തിനവകാശമില്ലാത്ത, ലോകം ഒഴുക്കിയെ സൃഷ്ടിച്ച ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യവും മത്സ്യവും മലക്കുകളും മനുഷ്യരും ജിന്നുകളും ജന്തുക്കളും ഇഴജന്തുക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകസൃഷ്ടാവായ അല്ലാഹു വലിയവനാണ്.
വാസ്തവത്തിൽ അള്ളാഹുവിലേക്കാണ് മനുഷ്യന്റെ മനസ്സ് തിരിയേണ്ടത്. ഇവിടെ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും, അത് മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, ജീവിക്കുന്ന എല്ലാ ജീവികളും, അത് മനുഷ്യരാകട്ടെ മറ്റ് ജീവികളാകട്ടെ, എല്ലാം അൽ ഖൽഖു ഇയാലുല്ലാഹ്, ലോകസൃഷ്ടാവായ ദൈവം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആശ്രിതരാണ് എല്ലാ സൃഷ്ടികളും. അള്ളാഹു ജല്ല ജലാലുഹു ആകാശവും ഭൂമിയും, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും പലതും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യ നന്മക്ക് വേണ്ടിയാണ്. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ, സഖറലക്കും മാഫിൽ സമാവാതി വ മാഫിൽ അർദ്, സഖറലക്കും അശ്ശംസ വൽ ഖമർ, അതുപോലെ വൽ അൻആമ ഖലഖഹാലക്കും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൂക്തങ്ങളിൽ എല്ലാം മനുഷ്യനു വേണ്ടി പാകപ്പെടുത്തി തരികയും സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ മനുഷ്യൻ എന്ന പ്രയോഗം ഏതെങ്കിലും ഒരു വിഭാഗത്തിനു വേണ്ടിയല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഏത് വ്യക്തികൾക്കും, മനുഷ്യർക്ക് വേണ്ടിയാണ് സൂര്യൻ, മനുഷ്യർക്ക് വേണ്ടിയാണ് ചന്ദ്രൻ, മനുഷ്യർക്ക് വേണ്ടിയാണ് സസ്യങ്ങൾ, മനുഷ്യർക്ക് വേണ്ടിയാണ് മത്സ്യങ്ങൾ, മനുഷ്യർക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങൾ, മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ലോകസൃഷ്ടാവായ അള്ളാഹു എല്ലാ മനുഷ്യരുടെയും നന്മക്കാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് വരുമ്പോൾ അള്ളാഹുവിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചാൽ അവന്റെ ആശ്രിതരായ ഒരു ജീവിയെയും ദ്രോഹിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്. കാരണം അള്ളാഹുവിലേക്കൊരു മനുഷ്യന്റെ ഹൃദയം തിരിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളും അള്ളാഹുവിന്റെ ആശ്രിതരുമായ ഒരു ജീവിയെയും ശല്യം ചെയ്യുകയില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്ത കൊണ്ടൊരു സ്ത്രീ നരകാവകാശിയായി പോയി, ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളുടെ പാപം പൊറുക്കപ്പെടുകയും സ്വർഗാവകാശിയാവുകയും ചെയ്തു. നടന്നു പോകുന്ന സമയത്ത് റോട്ടിന്റെ മേലെ അല്ലെങ്കിൽ വഴിയിലുള്ള ഒരു മരത്തിന്റെ ചില്ലി, മരത്തിന്റെ കൊമ്പ്, അതെടുത്തു മാറ്റി ജനങ്ങൾക്ക് സൗകര്യപൂർവം പോകാനുള്ള അവസ്ഥ സൃഷ്ടിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ പാപം പൊറുക്കപ്പെട്ടു പോയി. ഈ മൂന്ന് ഹദീസുകളും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? വഴിയാത്ര ചെയ്യുന്നവനെ ശല്യം ചെയ്യാൻ പാടില്ല. അത് വാസ്തവത്തിൽ ഞാൻ എന്റെ ആശയം പറയാണ്, ആശയം ആർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് പ്രത്യേകമായി ഒരു വിഭാഗത്തിൻ്റെതായി അറിയപ്പെട്ടതാണെങ്കിലും, ഇനി അഡ്രസ്സും ഇല്ലാതെ ആരോ പടച്ചുവിടുന്നതാണെങ്കിലും, ഹർത്താലിൻ്റെ പേരിലായാലും അല്ലാത്തതിൻ്റെ പേരിലായാലും, മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ട രോഗികളെ, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കേണ്ട ഗർഭിണികളെ, അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കാൻ ജോലിയെടുക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്ന യാത്രക്കാരനെ റോട്ടിൽ തടഞ്ഞു വെച്ച് ആക്രമിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ലേ? ഇല്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഈമാനിന്റെ ഏറ്റവും മേലെയുള്ള ഒരു ഭാഗമാണെങ്കിൽ, വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യുക എന്നത് ഈമാനിന്റെ ശാഖയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യലാണ് മുസ്ലിമിന്റെ കടപ്പാട്. വഴി തടസ്സം ചെയ്യലല്ല. വഴിയിലൂടെ പലർക്കും പോകേണ്ടതുണ്ട്. അതാരായിരുന്നാലും ശരി, പോകുന്നവർക്ക് വഴി സൗകര്യം ഉണ്ടാകണം. വഴി തടസ്സം ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ ആശയമാണ്. അത് യഥാർത്ഥത്തിൽ മാനവികതയുടെ ആശയമാണ്. ഇരിക്കട്ടെ, വഴിയിലുള്ള ചില്ലിക്കൊമ്പ് നീക്കിയതിന്റെ പേരിൽ പാപം പൊറുക്കപ്പെട്ടു. പൂച്ചക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതിന്റെ പേരിൽ നരകാഗ്നിക്ക് ഇരയായി പോയി. ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ സ്വർഗം കിട്ടാൻ കാരണമായി. എന്താണിത് പഠിപ്പിക്കുന്നത്? ഒരിക്കലും ഒരു മനുഷ്യനും ശല്യം ചെയ്യുന്നവനാകരുത്, മറിച്ച് ഉപകാരം ചെയ്യുന്നവനാകണം. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മുസ്ലിം, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്,
എന്ന് പ്രഖ്യാപിക്കുന്നവൻ നല്ലവനാണ്, അവന്റെ വാക്ക് നല്ലതാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആരാണ് മുസ്ലിം? അൽ മുസ്ലിം, ഒരു പരിപൂർണ മുസ്ലിം. മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ വേറെ ഒരാൾക്ക് ശല്യം ചെയ്യാത്തവൻ, വേറൊരു മനുഷ്യന് ശല്യം ചെയ്യാത്തവൻ, വേറൊരു ജീവിക്ക് ശല്യം ചെയ്യാത്തവൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം കാരുണ്യമുണ്ടാകുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം സഹിഷ്ണുതയിലും സഹവർത്തിത്വത്തിലും ജീവിക്കാൻ സാധിക്കുന്നു. അതിനാദ്യം മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുക, അതാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്. എല്ലാവർക്കും കാരുണ്യം വേണം. ചെറിയ കുട്ടികളോട് നല്ല കാരുണ്യം വേണം, പ്രായമുള്ളവരോട് കാരുണ്യം വേണം, രോഗികളോട് കാരുണ്യം വേണം, ഭാര്യമാരോട് കാരുണ്യം വേണം, തൊട്ടടുത്ത അയൽവാസികളോട് പ്രത്യേകം കാരുണ്യം വേണം, കുടുംബങ്ങളോട് പ്രത്യേകം കാരുണ്യം വേണം. അവിടെയൊന്നും വർഗീയത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് നമ്മൾ ഒതുവെടുത്ത് കയറി വരുന്ന സമയത്ത് നിസ്കരിക്കണമെങ്കിൽ ഒതുവെടുക്കണം. ഒതുവെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനമല്ല. മറിച്ച് ഒതുവിന്റെ ഉദ്ദേശത്തോടുകൂടി മുഖം കഴുകുകയും കൈ കഴുകുകയും തല തടവുകയും കാല് കഴുകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ പുണ്യകർമ്മത്തിന്റെ ഫലം നിലനിൽക്കണമെങ്കിൽ, അത് വിഫലമാകാതിരിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു പോകണം. അതിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അവന്റെ മലമൂത്ര വിസർജനമോ അല്ലെങ്കിൽ അതുപോലെ അത്തരത്തിലുള്ള ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ടു പോയാൽ വീണ്ടും ഒതുവെടുക്കണം. ഇതുപോലെ കിടന്ന് നന്നായി ഉറങ്ങിപ്പോയാൽ വീണ്ടും ഒതുവെടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് നമുക്കറിയാം അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ, തോലുകൾ തമ്മിൽ സ്പർശിച്ചാൽ ഒതുവെടുക്കണം. അതിന്റെ കാരണം എന്താണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു, പണ്ഡിതന്മാർ ചിന്തിച്ചു. അവര് പറഞ്ഞു അതിന്റെ കാരണം ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത് അതൊരാത്മീയമായ വിഷയമാണ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിന് കയറിപ്പോകുമ്പോ ശുദ്ധിയോടുകൂടി കയറിപ്പോകണം എന്നതാണ്. ആ ശുദ്ധീകരണം നിർവഹിച്ച മനുഷ്യൻ ശുചീകരണത്തിന് ശേഷം ഒരു വൈകാരിക പ്രവർത്തനം നടത്തി എന്നതാണ് ഒരു അന്യസ്ത്രീയും അന്യപുരുഷനും തമ്മിൽ തൊടുമ്പോഴുണ്ടാകുന്നത്. സ്വന്തം മാതാവിനെയോ പെങ്ങളെയോ തൊട്ടാൽ വികാരത്തിന് സാധ്യതയില്ല. അതേസമയത്ത് സ്വന്തം ഭാര്യയെ തൊട്ടാൽ വികാരത്തിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭാര്യയെ തൊട്ടാലും ഒതുമുറിഞ്ഞു പോകും. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒതുവെടുത്ത് അവൻ കയറിപ്പോകുന്ന സമയത്ത് ഭാര്യയെ തൊട്ടാൽ അവന്റെ ഒതുമുറിഞ്ഞു പോയി, അവൻ വീണ്ടും ഒതുവെടുക്കണം. നേരെ മറിച്ച് അവന്റെ പെങ്ങൾ ഒരു കല്യാണിയാണ്, അല്ലെങ്കിൽ ഒരു ചിരുതയാണ്, അല്ലെങ്കിൽ ഒരു മാധുവാണ്, അങ്ങനെ ഏതോ ഒരു അമുസ്ലിം സഹോദരിയാണ്, അദ്ദേഹത്തിന്റെ പെങ്ങളാണ്. അച്ഛന് രണ്ട് മക്കളുണ്ടായിരുന്നു, ഒരാൾ ഇസ്ലാമിൽ വന്നാണ്, ഒരാൾ വന്നിട്ടില്ല. എന്നാൽ ഈ മാധുവിനെ, ഈ ചിരുവിനെ, അല്ലെങ്കിൽ ചിരുതയെ ഇദ്ദേഹം ഒതുവെടുത്ത് കയറിപ്പോകുമ്പോൾ തൊട്ടുപോയാൽ ഒതുമുറിയോ? മുറിയൂല എന്നാണ് നിയമം. കാരണം എന്താണ്? അത് ഇസ്ലാമിൽ വർഗീയതയില്ല. പെങ്ങള് പെങ്ങൾ തന്നെയാണ്, അമ്മ അമ്മ തന്നെയാണ്, അച്ഛൻ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു അമുസ്ലിം സഹോദരന്മാരോ സഹോദരിമാരോ ആണെങ്കിൽ നിങ്ങൾ ആശയത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തിൽ ഉറച്ചു നിന്ന് നീക്കൂ. അതവർ നിർബന്ധിച്ചാലും ആശയം പണയം വെക്കേണ്ടതില്ല. അതേസമയം വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, ഈ ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അച്ഛൻ അച്ഛൻ തന്നെയാണ്, അമ്മ അമ്മ തന്നെയാണ്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, ഈ ഭൂമിയിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവരോട് നല്ല നിലക്ക് കൂടി പെരുമാറണം. അച്ഛൻ അച്ഛനായി തന്നെ കാണണം, അമ്മയെ അമ്മയായി തന്നെ കാണണം. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകളെല്ലാം വീട്ടണം. നിന്റെ മതം മാറി എന്നതിന്റെ പേരിൽ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അല്ലാതിരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ? ഇങ്ങനെ മാനവികതക്ക് വില കൽപ്പിച്ചുകൊണ്ട്, വർഗീയത തൊട്ട് തീണ്ടാതെ, മനുഷ്യത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ
ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ, നമുക്കറിയാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്, അഫ അന്ത തുക്രിഹുൻ നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ, മുഅ്മിനീകളാകാൻ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസികളാകാൻ ജനങ്ങളെ നിങ്ങൾ നിർബന്ധിക്കുകയോ? അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. സുബ്ഹാനല്ലാഹ്, പറയാനിപ്പോൾ സമയം വളരെ കുറവാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖും ഉസ്താദവർഗളും തങ്ങളവറുകളൊക്കെ കാത്തിരിക്കുന്നു, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദവർഗൾ പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രം. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവലാതി പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു പ്രവാചകനല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരുടെയും സർവ്വ മനുഷ്യരുടെയും നേതാവും ഏറ്റവും ശ്രേഷ്ഠരുമാണെന്നതിന്റെ പുറമെ മദീന എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താണ്? ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, അതിന് പരിഹാരം വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം നടത്തുമ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളിൽ പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവലാതി പറഞ്ഞാൽ അവിടെ ശരിയായ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്നും പൂർണ്ണമായി നീതി ലഭിക്കുമെന്നും, ആ മദീനയിൽ ഉള്ള മദീനയിൽ അവർ നാട്ടുകാരുമല്ല, അവർ അന്യനാട്ടിൽ നിന്ന് വന്നവരാണ്, ആ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയാണ്. അതാണല്ലോ ശരിയായ ഒരു നേതാവ്, അതാണല്ലോ ശരിയായ ഒരു ഭരണാധികാരി. ആ രാജ്യത്ത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഇനി വിദേശത്തുനിന്ന് വന്നവരാണെങ്കിലും എല്ലാവർക്കും നീതി നൽകുന്നവർ, അവരാണല്ലോ ഒരു മാനുഷിക മൂല്യം മുറുകെ പിടിക്കുന്ന ശരിയായ നേതാവ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്ന വ്യക്തിയെ വിളിപ്പിച്ചു. നോക്കുമ്പോ നബി സല്ലല്ലാഹുവിന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരു സഹാബിയാണ്, അൻസാരിയാണ്, മദീനക്കാരനാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് പിടിച്ചു വെച്ചത്, എന്തിനാണ് പിടിച്ചു വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പിടിച്ചു വെച്ചത് വേറെ ആരെയല്ല, എന്റെ മകനെയാണ്. എന്റെ മകനെ ഞാൻ പിടിച്ചു വെച്ചത് എന്തിനാണെന്നറിയോ നബിയെ? ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം വേണമെന്നില്ല. ഇവര് സൈത്തണ്ണയുടെ ബിസിനസ്സിന് വേണ്ടി വേറെ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നവരാണ്. എന്റെ മകൻ കുറച്ച് മുന്നേ, ഓ നബിയെ, തങ്ങൾ ഇവിടെ മദീനയിൽ വരുന്നതിന് മുമ്പ് അവരുടെ നാട്ടിലേക്ക് പോയതാണ്. അവൻ ക്രിസ്തുമതം സ്വീകരിച്ചതാണ്. ആ ക്രിസ്ത്യാനിയായ എന്റെ മകൻ ഇവരുടെ കൂടെ ബിസിനസ്സിന് വേണ്ടി തങ്ങൾ ഭരിക്കുന്ന മദീനയിൽ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നും നിങ്ങൾക്ക് കാണാമല്ലോ, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമിനും അമുസ്ലിമിനും ഏത് പാർട്ടിയിലുള്ളവനും ഏത് മതത്തിലുള്ളവനും മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ വിസ കിട്ടുന്നു, ലൈസൻസ് ലഭിക്കുന്നു, അവിടെ എല്ലാം ഏത് ബിസിനസ്സും നടത്താനുള്ള പെർമിഷൻ ലഭിക്കുന്നു. ഉണ്ടാക്കിയ സംഖ്യ മുസ്ലിങ്ങൾ അവരുടെ നാടുകളിലേക്കും ഇവിടെയുള്ള മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവരുന്നത് പോലെ അമുസ്ലിങ്ങൾക്കും കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യം നൽകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഷാർജയിലെ ഭരണാധികാരി തിരുവനന്തപുരത്ത് വന്ന് മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് അടക്കം മുഖ്യമന്ത്രി അടക്കം സ്വീകരണം നൽകി. അപ്പോൾ ഈ നാട്ടിന്റെ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലുള്ള പലരെയും അവിടെ കാരണവശാൽ അറസ്റ്റിലായി പോയവർക്ക് തന്നെ മാപ്പ് കൊടുത്ത് വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഭരണാധികാരി ചോദിച്ചിട്ടില്ലല്ലോ അതാരാണ്, മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. വിടുന്ന സമയത്തിൽ ഈസ്റ്റിൽ നിന്ന് ഒരു മതക്കാരനെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞാൻ അവർക്ക് അവിടെ തൊഴിലും കൂടി കൊടുക്കാമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ആ ഭരണാധികാരിക്ക് ഈ ആശയം കിട്ടിയത് എവിടുന്നാണ്? അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വർഗീയരഹിതമായ സ്വഭാവവും ആശയവും അതിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇന്നും സൗദിയിലോ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈത്തിലോ ഒമാനിലോ യുഎഇയിലോ പോകുന്നവർ ഏത് മതക്കാരൻ നോക്കിയല്ലോ വിസ കൊടുക്കുന്നതും പെർമിഷൻ നൽകുന്നതും. ആർക്കും പോകാം, അധ്വാനിക്കാം. അതല്ലേ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിക്കുന്ന മദീനയിൽ അതാ ബിസിനസ്സിന് വേണ്ടി വന്ന ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളിൽ പെട്ട ഒരാളെ സ്വന്തം ബാപ്പ മകനെ പിടിച്ചു വെച്ചതാണ്. ബാപ്പ പറയുന്നു, ഞാൻ പിടിച്ചു വെച്ചത് എന്റെ മകനെയാണ്, കാരണം നബിയെ മറ്റൊന്നുമല്ല,
ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ നീ ഇസ്ലാം മതം സ്വീകരിക്കണം. ഇതുപോലൊരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഇത്രയും മാനവികത പരിഗണിക്കുന്ന, ഇത്രയും സംശുദ്ധമായ സ്വഭാവം പഠിപ്പിക്കുന്ന, ഇത്രയും സംശുദ്ധതയുള്ളൊരു നേതാവിനെയും ഒരു പ്രസ്ഥാനത്തെയും നമുക്ക് മുമ്പ് പരിചയമില്ല. ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, നീയും ഉൾക്കൊള്ളണം എന്നെന്റെ മകനോട് പറഞ്ഞപ്പോൾ മകനതിന് തയ്യാറില്ല. എന്നാൽ നബിയേ, ഞാൻ പറഞ്ഞു നീ അത് സ്വീകരിക്കാതെ വിടൂല. അത് ഞാൻ പറയാനുള്ള കാരണം, നബിയേ, എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. എന്താണ് എന്റെ വിശ്വാസം? ഈ ഭൂമിലോകത്തെ ജീവിതത്തിൽ പണക്കാരനാകാൻ, ഭരണാധികാരിയാകാൻ, ആരോഗ്യമുള്ളവനാകാൻ, അതുപോലെ ലോകത്തിന്റെ അംഗീകാരം ലഭിക്കാൻ മനുഷ്യൻ മുസ്ലിമാകണമെന്നില്ല. ഏത് മതക്കാരനും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും, ഏതിൽ ഗുണങ്ങളും ലഭ്യമാക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മരണശേഷമുള്ള ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ജീവിതമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഇസ്ലാമിൻ്റെ വിശ്വാസം. ആ ജീവിതത്തിൽ വിജയം കൈവരിച്ച് ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തിലെത്തണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം വിശ്വസിച്ചാലേ മരണശേഷം വിജയമുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്റെ മകൻ അംഗീകരിക്കാതിരിക്കുമ്പോൾ, ആ മകൻ അതാ സ്വർഗം നഷ്ടപ്പെടുമ്പോൾ, ഇനി നരകത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, ആ നരകത്തിലേക്ക് നീങ്ങുമ്പോൾ എന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്റെ പൊന്നോമന മകൻ? ആ മകന്റെ പാരത്രീക ലോകം മരണശേഷമുള്ള ജീവിതം ഓർത്തിട്ട് ഞാൻ സമ്മതിക്കൂല പോകാൻ എന്ന് നിർബന്ധിച്ചതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നത്, ലാ ഇക്രാഹ ഫിദ്ദീനി ഖത്തബയ്യന റുശ്ദ മിനൽ ഗയ്യ്. ഇസ്ലാമിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നമില്ല. സത്യം ആർക്കും ബോധ്യപ്പെടുന്ന വിധം ഇവിടെ വെളിവാക്കി പറഞ്ഞിട്ടുണ്ട്, വെളിവാക്കി ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രകടിപ്പിച്ച് കാണിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെയും നിർബന്ധിച്ച് മതത്തിൽ കടത്തുന്ന പ്രശ്നമില്ല. സ്വാതന്ത്ര്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം മകനെ പിടിച്ചു വെച്ചത് അങ്ങനെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ കൊണ്ടുവരാൻ സാധ്യവല്ല. കാരണം ഇസ്ലാമിന്റെ അടിത്തറ തന്നെ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യനല്ല. അല്ലാഹു തആല സർവ നന്മയും ലോകത്ത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച അല്ലാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയാണ്, അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. മനസ്സിൽ ഉറപ്പിക്കൽ ഒരാളെ നിർബന്ധിച്ചിട്ട് ഉറപ്പിക്കാൻ കഴിയുമോ? മനസ്സിൽ ഒരാളെ നിർബന്ധിച്ച് ഉറപ്പിക്കാൻ കഴിയും? അവനവൻ്റെ മനസ്സിൽ തന്നെ ഉറക്കണ്ടേ? അപ്പൊ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയമേ ഇല്ല. മറിച്ച് സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ വേറെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലോ, മറ്റൊരാളെ ആക്ഷേപിക്കുന്ന വിധത്തിലോ, വേറെ ഒരാളെ ഇൻസൾട്ട് ആക്കുന്ന വിധത്തിലോ, പരിഹസിക്കുന്ന വിധത്തിലോ പാടില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, നിങ്ങൾ വേറെ ഒന്നിനെയും ആരാധിക്കുന്നത് വിശ്വാസപരമായി ശരിയല്ലെന്ന് വിശ്വസിക്കുന്നവർ, പക്ഷേ നിങ്ങൾ ഇതര മതസ്ഥർ ആരാധിക്കുന്ന അവരുടെ അവർ ദൈവങ്ങളായി കരുതുന്ന വ്യക്തികളെയോ വസ്തുക്കളെയോ, ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ശ്രീ അയ്യപ്പനെയോ അല്ലെങ്കിൽ അതാ മറ്റേതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ, അവർ ദൈവങ്ങളായി കരുതുന്ന വസ്തുക്കളെ
നിങ്ങള് തെറി പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ വന്നാൽ ശത്രുതയാണ് ലോകത്ത് വിതരണം ചെയ്യപ്പെടുക. ശത്രുത വന്നാൽ അറിവില്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന റബ്ബിനെ അവരും ചീത്ത പറയുന്ന ഒരു പ്രകോപനപരമായ അവസ്ഥ വരും പാടില്ല. മക്കളെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓ സഹോദരന്മാരെ, ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ആരും പ്രകോപനമുണ്ടാക്കാൻ പാടില്ല, ആരെയും അവമതിക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ്. ആ അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയണം. നേരെ മറിച്ച് എനിക്ക് അധികാരം വേണമെന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി ഒരു കൂട്ടരെ ഞാൻ പറയുന്നത് പോലെ നീങ്ങുന്നവരുണ്ടാകണമെന്ന ചിന്ത വരും. അപ്പോൾ പിന്നെ അവരെ എന്തിനും തയ്യാറാക്കിയെന്ന് വരും. അക്രമമാണോ, അനീതിയാണോ, അഴിമതിയാണോ, അത്തരം ചിന്തകൾ ഉണ്ടാകൂല. മറിച്ച് അള്ളാഹുവിലേക്ക് ചിന്ത നീങ്ങണം. നന്നായി മഴ പെയ്ത ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്നു. ഒരു സ്ഥലത്ത് ധാന്യം വിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനെ കാണുന്നു. ആ ധാന്യത്തിന്റെ ഉള്ളിലേക്ക് കൈകടത്തി നബി തങ്ങൾ ഒരല്പം വാരിയെടുക്കുന്നു. കാരണം ഭരണാധികാരിയാണ്, എന്റെ ഭരണത്തിൻ കീഴിൽ അഴിമതി നടക്കാൻ പാടില്ല. അടിയിൽ നിന്ന് വാരി നോക്കുകയാണ്, നനഞ്ഞ ധാന്യമാണ് വിൽക്കുന്നത്. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ നനഞ്ഞത് വിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, മഴ പെയ്തപ്പോൾ നനഞ്ഞു പോയി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, നനഞ്ഞത് എന്തുകൊണ്ട് മേലെയിട്ടില്ല? മേലെ ഉണങ്ങിയതിട്ട് നനഞ്ഞത് ചുവടയിട്ട് വിൽക്കുന്നു അല്ലേ? സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ വാക്കെന്താണ്? മൻ ഖസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഞാൻ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ആ ആശയത്തിന്റെ ആശയം ഉൾക്കൊള്ളാതെ മറ്റാശയങ്ങളിലേക്ക് കാര്യലാഭത്തിനു വേണ്ടിയോ സ്ഥാനമാനത്തിനു വേണ്ടിയോ ഞാൻ പഠിപ്പിക്കുന്ന ആശയത്തിൽ വ്യതിചലിച്ച് വല്ലവനും പ്രവർത്തിച്ചാൽ എൻ്റെ ആശയത്തെ തെറ്റിദ്ധരിച്ചു പോകും, എൻ്റെ നേതൃത്വത്തെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് തുറന്ന് പ്രഖ്യാപിക്കുകയാണ്, മൻ ഖസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവർ നമ്മളിൽ പെട്ടവനല്ല. ആരും ആരെയും ചതിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവിനെ ചതിക്കരുത്, ഭർത്താവ് ഭാര്യയെ ചതിക്കരുത്, ബാപ്പഉമ്മയെ മക്കള് ചതിക്കരുത്, മക്കളെ ബാപ്പഉമ്മമാര് ചതിക്കരുത്. സുബ്ഹാനല്ലാഹ്. ചതിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്ന കാലം ലോകം. അതുകൊണ്ട് തന്നെ സത്യസന്ധരായി നീതിപൂർവകമായി ജീവിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അപസംഹരിക്കട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ആ മദീനയിൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ്. അത് ഫലസ്തീനിലുള്ള മഹത്തായ പള്ളിയാണ്, അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് ഓർഡർ. മക്കയിൽ വെച്ച് തിരിഞ്ഞ് നിസ്കരിച്ചത് കഅബയിലേക്കാണ്. കഅബ എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ വരുന്നതിൻ്റെയും ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകളാൽ നിർമ്മിക്കപ്പെടുകയും മലക്കുകൾ തവാഫ് ചെയ്യുകയും മലക്കുകൾ ഇബാദത്തെടുക്കുകയും ചെയ്ത പ്രത്യേകമായൊരു ഭവനമാണ്. ലോകത്ത് ആര് എവിടുന്ന് നിസ്കരിക്കുമ്പോഴും ആ കഅബയിലേക്കാണല്ലോ ഇന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ആ കഅബ ശരീഫ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയെക്കാൾ വിശാലമാണ്. സിലോൺ അടക്കമാണ്. 70 പ്രാവശ്യം ഹജ്ജിനു വേണ്ടി മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഏതോ ആകട്ടെ, ആ കഅബ ശരീഫ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. അത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം അത് മേൽപോട്ടേക്ക് ഉയർത്തപ്പെടുകയും മക്കൾ കല്ലും കണ്ണും മണ്ണും കൊണ്ട് കഅബ നിർമ്മിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ആ മഹത്തായ കഅബയിൽ ഒരു കല്ല് മാത്രം സ്വർഗത്തിൽ നിന്ന് വന്നത് ബാക്കിയുണ്ട്, അതാണ് ഹജറുൽ അസ്വദ്. ആ മഹത്തായ കഅബയെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനവർകൾ ആയിരത്തോളം വർഷം സത്യത്തിലേക്ക് സത്യത്തിന്റെ പ്രബോധനം നടത്തി അത് അംഗീകരിക്കാതെ അക്രമങ്ങളുമായി നടന്നിരുന്ന കക്ഷികളെ നശിപ്പിക്കാൻ വേണ്ടി ലോകസത്താവായ അള്ളാഹുവും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നിമിത്തം വലിയ പ്രളയം കൊണ്ടുവന്നപ്പോൾ, തൂഫാന് വന്നപ്പോൾ
ആ വെള്ളത്തിൽ ഇറക്കിയ കപ്പൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ളവരും ആ കപ്പലിലിരുന്ന് കപ്പലുമായി കഅബയുടെ സമീപത്ത് ചെന്ന് വെള്ളം പൊങ്ങിയിട്ടുണ്ട് കഅബയുടെ നാല് ഭാഗത്തും. ആ വെള്ളത്തിൽ കഅബ അതാ കപ്പലിൽ ഇരുന്നു കൊണ്ട് കപ്പൽ തന്നെ തവാഫ് ചെയ്തു കഅബയെ. ആ മഹത്തായ കഅബ കർണൻ ബഅദ കർണിൻ, ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ, നബിയുൻ ബഅദ നബിയിൻ, ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലുള്ള മഹാന്മാരും ഒരുപോലെ ബഹുമാനിച്ചു വന്ന മഹത്തായ കഅബ. ആ മഹത്തായ കഅബ സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിൽ അതിന്റെ ചുമരുകൾ ഇടിഞ്ഞു പോയപ്പോൾ ഒരു ചെറിയ കുന്നുപോലെ ഒരല്പം ഉയർന്ന സ്ഥലമായി നിലനിൽക്കുകയും ഓരോ കാലഘട്ടത്തിൽ വന്ന അമ്പിയാക്കളും മഹാന്മാരും അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടെ ഇബാദത്തെടുക്കുകയും ചെയ്തുകൊണ്ട് വന്നതാണ്. ഒരു കാലത്തും കഅബ അവഗണിക്കപ്പെട്ടിട്ടില്ല, ഒരു കാലത്തും കഅബയുടെ ബഹുമാനത്തിന് കുറവുണ്ടായിട്ടില്ല. ആ മഹത്തായ കഅബ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെറിയ പിഞ്ചുമോനുമായി വന്ന സമയത്തും ഇന്ദ ബൈതിക്കൽ മുഹറം മഹത്തായ പവിത്രമായ കഅബയുടെ സമീപത്ത് ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെയും ഭാര്യയെയും ആക്കി പോകുന്നു എന്നാ പറഞ്ഞത്. ആ മഹത്തായ കഅബ പുനർനിർമ്മിക്കാൻ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് മഹാന്മാർക്ക് ഓർഡർ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാലയിലുണ്ട്. വമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് ഖദ്ർ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുമുണ്ട്. അംബിയാക്കൾക്ക് പ്രവർത്തിക്കാൻ റബ്ബിന്റെ ഓർഡർ വേണം. ഓർഡർ ഇല്ലാതെ ഒരു യാത്ര നടത്തിയതിന്റെ പേരിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല. സുഹൃത്തുക്കളെ, ഓർഡറോടുകൂടെ മാത്രമാണ് അംബിയാക്കളെ പ്രവർത്തനം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യത്തിൽ കഅബ പുനർനിർമ്മാണം നടത്താതിരുന്നത് ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ്. കഅബയെ അവഗണിച്ചത് കൊണ്ടല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആ മഹത്തായ കഅബ അതാ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 20 വയസ്സായതിന് ശേഷം അത് പുനർനിർമ്മാണം നടത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അന്ന് അത്ഭുതകരമായ ഒരു കല്ല് ആ കഅബ നിർമ്മിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കല്ല്, അതാണ് മഖാമു ഇബ്രാഹിം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ ആ കല്ലിന്റെ സമീപത്ത് ഒരു രണ്ടര കയത്ത് നിസ്കാരം പാസാക്കിയാൽ നന്ന് എന്ന് നബിതങ്ങളോട് അഭിപ്രായം പറഞ്ഞപ്പോ മഹാന്മാര് തൊട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ കല്ല് ആ കല്ലിന്റെ സമീപത്തൊരു നിസ്കാരം വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ മഹാന്മാര് തൊട്ട സാധനത്തിന് ബറക്കത്തും മഹത്വവും കൽപ്പിക്കുന്നത് ശിർക്കാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? കാരണം അള്ളാഹിന്റെ റസൂല് മുജാഹിദ് ആശയമോ ജമാഅത്തെ ഇസ്ലാമി ആശയമോ തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമോ? ഒരു പുത്തനാശയും അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പ്രബോധനം ചെയ്തിട്ടില്ല. ഒരു തീവ്രവാദവും ഇവിടെ പ്രബോധനം ചെയ്തിട്ടില്ല. ഒരു വർഗീയതയും പ്രബോധനം ചെയ്തിട്ടില്ല. ഈ കല്ലിന്റെ സമീപത്ത് അതാണ് ഇബ്രാഹിം മഖാം. അവിടെ ഒരു രണ്ടര കയത്ത് നിസ്കാരം വേണമെന്ന് പറഞ്ഞപ്പോ ഓർഡർ ഇല്ലാതെ പറയാൻ പറ്റൂലല്ലോ. നബി തങ്ങൾ കാത്തിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നു. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ കല്ലിന്റെ സമീപത്ത് നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുർആനിൽ ഓർഡർ വരുന്നു. അത് സുന്നത്തായി പ്രഖ്യാപിക്കുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്, സഹാബികൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്, അവരിൽ ഒരു പുത്തൻവാദിയുമില്ല. സുഹൃത്തുക്കളെ,
أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على محمد وسلم صلاة القيامة وسنة الفضل مقام المحمود ورزقنا سفا. ഞാൻ നിർത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ മഹത്തായ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വീണ്ടും ഓർഡർ കിട്ടാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളഹ. ഓ നബിയേ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് അങ്ങയെ നമ്മൾ തിരിക്കുന്നു. തങ്ങൾ അതിൻ്റെ ജിജ്ഞാസയുമായി കണ്ണുയർത്തുന്നത്, അവിടുത്തെ കണ്ണു മറിയുന്നത് അഥവാ ശ്രദ്ധ തിരിക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് കഅബയിലേക്ക് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോളൂ. കാരണം എൻ്റെ പ്രിയപ്പെട്ട നബിക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നതാണല്ലോ തൃപ്തി. അവിടുത്തെ ആ നബിയുടെ തൃപ്തിയിലാണ്, ഹബീബിൻ്റെ തൃപ്തിയിലാണ് രാജാവായ എൻ്റെ തീരുമാനം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ഓർഡർ നൽകിയ മാസമാണ് ശഅബാൻ. ആ ശഅബാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഷാല്ലാ ശഅബാനിൻ്റെയും റമദാനിൻ്റെയും എല്ലാ മഹത്വങ്ങളെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഇനി ബഹുമാനപ്പെട്ട ഉസ്താദവർകളും സി ഉസ്താദവർകളും ഒരുപാട് വലിയ വലിയ മഹാന്മാരിവിടെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഈ സ്ഥാപനത്തിൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും, ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും ഈ ടൗണിലും പരിസരങ്ങളിലുമുള്ള എല്ലാ ജനങ്ങൾക്കും, തൊഴിലാളികൾക്കും, കച്ചവടക്കാർക്കും, അല്ലാത്തവർക്കും, ഡ്രൈവർമാർക്കും, അതുപോലെ തുടങ്ങി ഏതെല്ലാം ആളുകളുണ്ട്, എല്ലാവർക്കും
എല്ലാ നന്മയും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമുക്കെല്ലാം സന്തോഷകരമായ ജീവിതവും സമാധാനപരമായ ജീവിതവും നമ്മുടെ രാജ്യത്തും സർവ്വരാജ്യങ്ങളിലും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വാചകത്തിൽ ഈ പരിപാടി ഉദ്ഘാടനമായി പ്രഖ്യാപിച്ച് വിട ചോദിക്കുന്നു. ദുആ വസീയത്തോടെ കണ്ണൂർ ജില്ലയിൽ ഒരു പരിപാടിക്കും കൂടി പോകാനുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഒരു ചെറിയ ദയ കാണിച്ചതും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ പോകുമ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞ് പോയിന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വിഷയം പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.